ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് മുട്ട വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ടയും സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുട്ട സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു മുട്ട നിറക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വഴറ്റുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ ചെറിയതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചില്ലിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു മസാല റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇന്നത് ചേർത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു മസാല റെഡിയാക്കി എടുത്താൽ മതി. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു മസാലക്കൂട്ട് മാറ്റിവെക്കാം. ഇത് നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞക്കുരു ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു മഞ്ഞക്കുരു ഇതുപോലെ അടർത്തിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഈ ഒരു മസാലയായിട്ട് ആ ഒരു മഞ്ഞക്കുരു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മുട്ട നിറക്കാനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഈ ഒരു മുട്ടയുടെ വെള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾക്ക് അത്രക്കും പെർഫെക്റ്റ് ആവില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ ഒരു മുട്ടയുടെ വെള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴിതാ എല്ലാ മുട്ടയുടെ വെള്ള ഭാഗത്തും ഇതുപോലെ മസാല ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് മൈദാപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ മൈദാപ്പൊടിയിലോട്ട് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡബിൾ കോട്ടിങ്ങാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ലൂസായിട്ടുള്ളൊരു മൈദാപ്പൊടിയുടെ ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യം കുറച്ച് മൈദാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഡബിൾ കോട്ടിങ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മൈദാപ്പൊടിയും കൂടി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം ഈ ഒരു മൈദാപ്പൊടിയുടെ ബാറ്ററിലോട്ട് മുക്കി ശേഷം ഈ ഒരു മൈദാപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും ഈ ഒരു മൈദാപ്പൊടിയുടെ ബാറ്ററിലോട്ട് മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ട സ്നാക്കിന് കിട്ടുന്നത്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു ഡബിൾ കോട്ടിംഗ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഈ ഒരു മൈദാപ്പൊടിയുടെ ബാറ്ററിലോട്ടാണ് കേട്ടോ മുക്കുന്നത്. ശേഷം ഈ ഒരു മൈദാപ്പൊടിയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു മൈദാപ്പൊടിയുടെ ബാറ്ററിലോട്ടൊന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിംഗ് ചെയ്തെടുക്കുന്നത്. ഇനിയെല്ലാം ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നല്ലൊരു ക്രിസ്പിയും അകത്ത് നല്ല ആ ഒരു മുട്ടയുടെ മസാലയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോഴിതാ ഈ ഒരു ഗോൾഡൻ നിറാവുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ട സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.